ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ HSA എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ എക്സാമിനെ അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മാർക്കുകൾ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ജീവജാലങ്ങളെ തരംതിരിക്കുന്ന പ്രക്രിയയാണ് ആൻസർ വർഗീകരണ ശാസ്ത്രം. ജീവജാലങ്ങളെ തരംതിരിക്കുന്ന പ്രക്രിയയാണ് വർഗീകരണ ശാസ്ത്രം. അടുത്ത ചോദ്യം, ഒരു വംശത്തിൽപ്പെട്ട അടിസ്ഥാനപരമായ സമാനതകളുള്ള ഒരു കൂട്ടം ജീവികളാണ് ആൻസർ സ്പീഷീസാണ്. ഒരു വംശത്തിൽപ്പെട്ട അടിസ്ഥാനപരമായ സമാനതകളുള്ള ഒരു കൂട്ടം ജീവികളാണ് സ്പീഷീസ്. അടുത്ത ചോദ്യം, വർഗീകരണ വിഭാഗങ്ങളുടെ ശരിയായ ശ്രേണി കണ്ടെത്തുക. ആൻസർ സ്പീഷീസ്, ജീനസ്, ഓർഡർ, ഫൈലം. അതാണ് അതിൻ്റെ ശരിയായ ശ്രേണി എന്ന് പറയുന്നത്, സ്പീഷീസ്, ജീനസ്, ഓർഡർ, ഫൈലം. അടുത്ത ചോദ്യം, യഥാർത്ഥ ബാക്ടീരിയകളാണ് ആൻസർ യഥാർത്ഥ ബാക്ടീരിയകൾ എന്നറിയപ്പെടുന്നതാണ് യു ബാക്ടീരിയ. അടുത്ത ചോദ്യം, ഡയാറ്റമുകളും സുവർണ ആൽഗകളും ഉൾപ്പെടുന്നത് ആൻസർ ക്രൈസോഫൈറ്റുകൾ. ഡയാറ്റമുകളും അതുപോലെ സുവർണ ആൽഗകളും ഉൾപ്പെടുന്ന ക്ലാസ്സാണ് ക്രൈസോഫൈറ്റുകൾ. അടുത്ത ചോദ്യം, സിലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം ആൻസർ പാരമീസിയോ ആണ്. സിലിയേറ്റഡ് പ്രോട്ടോസോവയ്ക്ക് ഉദാഹരണം പാരമീസിയം. അടുത്ത ചോദ്യം, അപൂർണ ഫംഗസുകൾ എന്നറിയപ്പെടുന്നതാണ് ആൻസർ ഡ്യൂട്ടീറോമൈസീറ്റുകൾ. അടുത്ത ചോദ്യം, വൈറസ് എന്ന വാക്കിന് അർത്ഥം ആൻസർ വിഷം എന്നാണ്. വൈറസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വിഷം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗത്തിന് ഉദാഹരണമേത് ആൻസർ ഇവയെല്ലാമാണ്. മുണ്ടുനീര്, ഹെർപ്പിസ്, അതുപോലെ വസൂരി, ഇവയെല്ലാം എന്താണ്? വൈറസ് രോഗമാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗത്തിന് ഉദാഹരണം എന്നതിന് ആൻസർ ഇവയെല്ലാം. അടുത്ത ചോദ്യം, വൈറോയിഡുകളെ കണ്ടെത്തിയത് ആര് ആൻസർ ടി ഒ ഡൈനർ ആണ്. അടുത്ത ചോദ്യം, ഭ്രാന്തി പശു രോഗത്തിന് കാരണം ആൻസർ പ്രയോണുകളാണ്. അടുത്ത ചോദ്യം, ലൈക്കനുകളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ആൻസർ ലൈക്കനുകൾ പരാദജീവന ബന്ധമാണ്. അതാണ് തെറ്റായത് അല്ലേ. ലൈക്കനുകൾ എന്ന് പറഞ്ഞാൽ സഹജീവന ബന്ധമാണ്. അതുപോലെ ലൈക്കനുകൾ മലിനമായ അന്തരീക്ഷത്തിൽ ലൈക്കനുകൾ കാണപ്പെടുന്നില്ല. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ലൈക്കനുകൾ പരാദജീവന ബന്ധമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തന്തുരൂപ ആൽഗയ്ക്ക് ഉദാഹരണം ആൻസർ യൂലോത്രിക്സ്. അടുത്ത ചോദ്യം, പ്രകാശസംശ്ലേഷണത്തിലൂടെ ഭൂമിയിലെ മൊത്തം കാർബൺ ഡയോക്സൈഡിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ പകുതിയും നടത്തുന്നത് ആൻസർ ആൽഗകളാണ്. അടുത്ത ചോദ്യം, തവിട്ട് ആൽഗകൾ ഉൾപ്പെടുന്നത് ഫിയോഫൈസിയെ. അടുത്ത ചോദ്യം, സാധാരണയായിട്ട് കണ്ടുവരുന്ന തവിട്ട് ആൽഗകളാണ്
ആൻസറ് ലാമിനാരിയ. സാധാരണ കണ്ടുവരുന്ന തവിട്ട് ആൽഗയാണ് ലാമിനാരിയ. അടുത്ത ചോദ്യം, മോസുകൾക്ക് ഉദാഹരണം. മോസുകൾക്ക് ഉദാഹരണം ആൻസർ ഇവയെല്ലാമാണ്. ഫ്യുണേറിയ, സ്വാഗ്നം, പോളിട്രിക്കം ഇവയെല്ലാം എന്താണ്? മോസുകളാണ്. അപ്പോൾ മോസുകൾക്ക് ഉദാഹരണം ഇവയെല്ലാം. അടുത്ത ചോദ്യം, സീ വാൽനട്ട് എന്നറിയപ്പെടുന്നവയാണ്. സീ വാൽനട്ട് എന്നറിയപ്പെടുന്നതാണ് ആൻസർ ടീനോഫോറ. സീ വാൽനട്ട് എന്നറിയപ്പെടുന്നതാണ് ടീനോഫോറ. അടുത്ത ചോദ്യമാണ്, കശേരുകികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കശേരുകികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ കേന്ദ്രനാഡീവ്യവസ്ഥ ഉദരഭാഗത്ത് കാണപ്പെടുന്നു. അതാണ് കശേരുകികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. കേന്ദ്രനാഡീവ്യവസ്ഥ ഉദരഭാഗത്ത് കാണപ്പെടുന്നു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അടുത്ത ചോദ്യം, ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റയിലെ ഉൾപ്പെടുന്നവയ്ക്ക് ഉദാഹരണം. ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റയിൽ ഉൾപ്പെടുന്നവയ്ക്ക് ഉദാഹരണം ആൻസർ മിക്സീൻ ആണ്. ക്ലാസ് സൈക്ലോസ്റ്റൊമേറ്റയിൽ ഉൾപ്പെടുന്നവയാണ് മിക്സീൻ. അടുത്ത ചോദ്യം, ജീവികളിൽ രൂപപ്പെടുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം. ജീവികളിൽ രൂപപ്പെടുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലേതാണ് ശരിയായതെന്ന് ആണ് ചോദ്യം. ഇതിൽ വരുന്നതിൽ മൂന്ന് അല്ലേ, മൂന്നും ശരിയാണ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അതായത് ക്രോമസോമിൻ്റെ മുറിഞ്ഞു മാറൽ, അതുപോലെ ബീജസംയോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലീൽ ചേർച്ച, ഉൽപരിവർത്തനം, ഇതെല്ലാം എന്തിന് കാരണമാണ്? ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇവ മൂന്നും ശരിയാണ്. ഒന്ന്, രണ്ട്, മൂന്ന് ഇവ ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, മനുഷ്യ ജീനോമിൻ്റെ ഭൂരിഭാഗം ജീനുകളും ഏത് തരം ജീനുകളാണ്? ആൻസർ ജങ്ക് ജീനുകളാണ്. മനുഷ്യ ജീനോമിൻ്റെ ഭൂരിഭാഗം ജീനുകളും ജങ്ക് ജീനുകളാണ്. അടുത്ത ചോദ്യം, ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മങ്ങളും നിർവഹിക്കുന്നതുമായ അവയവങ്ങൾ. ഒരേ ഘടനയുള്ളതും അതുപോലെ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നതുമായ അവയവങ്ങളാണ് ആൻസർ അനുരൂപ അവയവങ്ങൾ. ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മവും നിർവഹിക്കുന്ന അവയവങ്ങളാണ് അനുരൂപ അവയവങ്ങൾ. അടുത്ത ചോദ്യം, ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ആൻസർ ജനിതക എഡിറ്റിംഗ്. ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ് ആണ്. അടുത്ത ചോദ്യം, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം. മനുഷ്യ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം ആൻസർ സിക്കിൾ സെൽ അനീമിയാണ്. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാർക്കുകൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലേ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു.